ധനുമാസത്തിലെ തിരുവാതിര ഉത്സവം ഒണാട്ടുകരയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു. ആചാരങ്ങളും സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന തിരുവാതിരാഘോഷത്തിന് ഐതിഹ്യ പെരുമയും ഏറെയാണ്. ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിന്റെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ്. ഓണാട്ടുകരയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം നടന്നു. മലയാളികളുടെ ആചാരങ്ങളും സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന തിരുവാതിര ആഘോഷങ്ങളിൽ പ്രാധാന്യം മലയാളി മംഗമാർക്ക് തന്നെ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഉത്സവമെന്നും ഇതിനെ പറയാം. എല്ലാ മാസവും തിരുവാതിര നാള് ഉണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവ് ദിവസമാണ് തിരുവാതിര ആഘോഷങ്ങൾ നടക്കുക. ഉറക്കമൊഴിയൽ, പാതിര പൂജൂടൽ, തിരുവാതിര കളി, തിരുവാതിര പുഴക്ക് തുടങ്ങിയവയാണ് തിരുവാതിര നാളിലെ പ്രധാന ചടങ്ങുകൾ. പലയിടത്തും 10 ദിവസത്തെ വ്രതമാണ് ഇതിനായി നോക്കുന്നത്. മംഗല്യവിധികളായ സ്ത്രീകളാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വീടുകളിൽ പൂത്തിരുവാതിരക്കാർ എന്ന വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിര ആഘോഷിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരാകും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകേണ്ടത്. തിരുവാതിരയെ സംബന്ധിച്ച് തലമുറകൾ കൈമാറി വന്ന ഐതിഹ്യങ്ങൾ അനവധിയാണ്. ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം. മഹാദേവനെ പ്രണയിച്ച പാർവതിയും ദേവനും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതേ നാളിലാണ് എന്ന ഐതിഹ്യവും നിലനിൽക്കുന്നു. ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും കന്യകമാർ നല്ല പങ്കാളിയെ കിട്ടാനുമാണ് വ്രതമനുഷ്ഠിക്കുന്നത്. ഈ ദിവസം ശ്രീപാർവതി പോലും വ്രതമനുഷ്ഠിക്കുമെന്ന് പറയുന്നു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം.